നമസ്കാരം എല്ലാവർക്കും നിഷസ് കുക്കീസിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ കുട്ടികളുടെയൊക്കെ ഒരു ഫേവറേറ്റ് സ്നാക്കായിട്ടുള്ള പൊട്ടറ്റോ റവ ഫിംഗേഴ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പൊട്ടറ്റോ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് കൊടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് അര കപ്പ് റവ ചേർത്ത് കൊടുക്കാം. വറുത്ത റവയാണ് ചേർക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം, വറുക്കാതെ ചേർത്ത് കഴിഞ്ഞാൽ ഉള്ളൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഈ രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊരു 10 മിനിറ്റ് അങ്ങനെ വെച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ 2 ഉരുളക്കിഴങ്ങ് വേവിച്ചതിന് ശേഷം തൊലി കളഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇതൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നന്നായിട്ട് ഒരുപോലെ ഉടച്ചു വെച്ചാലും മതി. ഇനി നമ്മൾ റവയും തൈരും കൂടെ മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിൽ ചേർക്കാൻ പോകുന്ന മസാലസൊക്കെ നമ്മൾ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തിയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ചാട്ട് മസാല. അപ്പോൾ ഇതും ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി ചേർക്കുന്നത് വീഡിയോയിൽ വന്നിട്ടില്ല. ഇനി അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിതിൽ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. നമ്മൾക്ക് ഇഷ്ടമാണെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതുപോലെ ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു രൂപത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മൾക്ക് ഫിംഗേഴ്സിൻ്റെ രൂപത്തിൽ അതൊന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പൊട്ടറ്റോ ഫിംഗേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഷേപ്പിലൊന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി അത് ഒന്ന് കോൺഫ്ലവറിലൊന്ന് ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് വെക്കാം. ഇപ്പോൾ പൊട്ടറ്റോ റവ ഫിംഗേഴ്സും ഒക്കെ ഫ്രൈ ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഓരോന്നായിട്ട് പതുക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ ഒരുപാട് കൂട്ടി വെക്കാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ പുറം ഭാഗം മാത്രം പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായിട്ട് ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടാതിരിക്കും. അപ്പോൾ നമ്മൾ മീഡിയം തീയിലിട്ടിട്ട് 2 ഭാഗവും മറിച്ചിട്ട് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല റോസ്റ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ റവ പൊട്ടറ്റോ ഫിംഗേഴ്സ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ ഈ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എണ്ണയൊന്നും ഒരുപാട് കുടിക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.